എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന രണ്ട് പൈലുകൾ, ഒരു സ്ട്രോബെറി, ഒരു ഓറഞ്ച്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ ഓർത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, സ്നേഹമുള്ള, പ്രണയമുള്ള, വാത്സല്യമുള്ള, ആകർഷണമുള്ള ഒരു വ്യക്തിയെ മനസ്സിലോർത്ത് തന്നിരിക്കുന്നതിൽ ഒരു പൈൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ പ്രണയത്തിൻ്റെ, നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഭാവി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിൽ ഇനി എന്ത് എന്നുള്ളതാണ് നാം നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയിലാണ് കൂടുതൽ മികച്ച വീഡിയോകളുമായി ഞങ്ങൾക്ക് വരാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ സ്ട്രോബെറിയിലേക്ക് പോകാം. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ ഓർത്ത് തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ പൈലായ സ്ട്രോബെറി ആണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഒന്നാമത്തെ പൈലുകാരുടെ പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഒന്നും നോക്കാനില്ല എന്ന് പറയലാണ് നല്ലത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും സൗഭാഗ്യങ്ങളും നിറഞ്ഞൊരു പ്രണയമാണ് നിങ്ങളുടേത്. എല്ലാത്തരം മാനുഷികമായ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന, ധർമ്മങ്ങളും മൂല്യങ്ങളും മുറുകെ പിടിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഇഷ്ടമാണ്, പ്രണയമാണ്, സ്നേഹബന്ധമാണ് നിങ്ങളുടെ കാര്യത്തിലുള്ളത്. എന്തിനേയും അതിജീവിക്കുവാനും എന്തും സഹിക്കുവാനും എല്ലാം നേരായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരാളുമായിട്ടാണ് നിങ്ങൾക്ക് പ്രണയമുള്ളത്. നിങ്ങളെ തീർച്ചയായിട്ടും ആ വ്യക്തി മനസ്സിലാക്കുന്നു. ഓരോന്നിനും അതിൻ്റെ ആനുപാതികമായി നിങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ആ വ്യക്തിക്ക് സാധിക്കുന്നു. നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നുവോ അത് അതിൻ്റെ രീതിയിൽ തന്നെ എടുക്കുന്നതിന് ആ വ്യക്തിക്ക് മാനസികമായ വലിപ്പമുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ധാരണ ഉള്ള വ്യക്തിയാണ്. നിങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കാനും നിങ്ങളെ സംരക്ഷിക്കുവാനും നിങ്ങൾക്ക് നല്ലത് വരുത്തുവാനും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാനും ആ വ്യക്തിക്ക് സാധിക്കുന്നു. കാരണം ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഉള്ളിൽ ഒരു കണിക പോലും തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെക്കാളും എല്ലാ പ്രശ്നങ്ങളെക്കാളും നിങ്ങളെ വലുതായി കാണുന്നു. എല്ലാ നന്മയേക്കാളും എല്ലാ ഉയർച്ചയേക്കാളും എത്ര അധികാരമുണ്ടെങ്കിലും എത്ര സമ്പത്ത് കിട്ടിയാലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. നിങ്ങളുടെ സ്നേഹം കാണുന്ന ഒരാൾക്കത് മാധുര്യമുള്ളതായി തോന്നുകയും അത് അങ്ങനെ തന്നെ ആകുകയും ചെയ്യുന്നു. ഏറ്റവും ആകർഷണതയുള്ള നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ സ്ട്രോബെറി പഴം കാഴ്ചയിൽ അത് കഴിക്കുന്നതിനേക്കാൾ മനോഹരമാണ്. നിങ്ങൾക്കറിയാം, പച്ചയും നല്ല ചുവപ്പും ഉള്ള അതിൻ്റെ ആ ഒരു രൂപവും ഭാവവും നിറവും ഏവരെയും ആകർഷിക്കുന്നതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയവും മറ്റുള്ളവരെ ആകർഷിക്കും. നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് കൊണ്ട് വലിയ ഒരു അളവിൽ മികച്ച രീതിയിൽ പോസിറ്റീവായിട്ട് പോകും. നിങ്ങളുടെ ചിന്തയിൽ ആത്മവിശ്വാസം ഉണ്ടാകും. മുൻപ് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മറന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങളൊരു സ്ത്രീയോ പുരുഷനോ ആയാലും ശരി, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങുന്ന ഒരാളുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം, അല്ലെങ്കിൽ അതിലേറ്റവും ആത്മാർത്ഥതയായിട്ട് മറ്റുള്ളവർക്ക് കാണുന്നതിനേക്കാൾ മനോഹാരിത അതിൻ്റെ ഉള്ളിലുണ്ടാകുകയും സ്നേഹവും ആത്മാർത്ഥതയും ഉള്ളൊരു ബന്ധം, അത് നിങ്ങളെ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും സാമൂഹികമായൊക്കെ അംഗീകരിക്കപ്പെടുകയും ഉയർച്ച ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരിലും ആഗ്രഹിക്കുന്ന, എല്ലാവരും അസൂയപ്പെടുത്തുന്ന, എല്ലാവരെയും അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കും. അതിനധിക കാലം കാത്തു നിൽക്കണ്ട എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ അടുത്ത് നിങ്ങൾ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ വിജയത്തിലാണ്. നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നന്മകളും ഉടൻ തന്നെ ഉണ്ടാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ, ദൂര ഇഷ്ട രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനും അവിടെ ചേക്കേറുവാനും അവിടെ ജീവിതം കെട്ടിപ്പടുക്കുവാനൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ ഉയർച്ച നേടുവാനും ജീവിതത്തിൽ വിജയം നേടുവാനും ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാകുന്നു. ആ വ്യക്തിയുമായുള്ള പ്രണയവും ബന്ധവും സ്നേഹവും സൗഹൃദവും എന്തൊക്കെ ആയിക്കോട്ടെ, അതെല്ലാം ഉള്ളപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെടുന്നൊരു വ്യക്തിയായി മാറുന്നു. നിങ്ങളെ ലോകം അസൂയയോടെ നോക്കുന്നു. ഓ, ഇത്രയും വലിയ ഒരു ബന്ധം,
ഇത്രയും വലിയൊരു സ്നേഹം സ്വീകരിക്കുവാൻ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായി എന്നുള്ള ഇത് മനസ്സിലാക്കി ആളുകൾ നിങ്ങളെ അസൂയയോടെ നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. വലിയ വളർച്ച നിങ്ങൾ നേടുന്നു. ആ വ്യക്തി കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെട്ടോ വിഷമിച്ചോ ഒക്കെ പോകുമായിരുന്നു. പക്ഷെ അത് മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് ശക്തിയായി, നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുമായി, എല്ലാ ഊർജവും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. എല്ലാ ഐശ്വര്യങ്ങളും നന്മയും നിങ്ങൾ നേർവഴിയിലേക്ക് പോകുന്നതിന് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം സഹായകമായി, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകുമാവായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയുമായിട്ട് വളരെയധികം നിങ്ങൾ അടുത്തിരിക്കുന്നു. നിങ്ങൾ ആ വ്യക്തിയെ വല്ലാതെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. കാരണം ആ വ്യക്തി അതിന് അർഹനാണ്, അർഹയാണ് ഒക്കെയാണ്. പക്ഷേ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള വിശ്വാസത്തിൻ്റെ ശക്തി, പരസ്പര വിശ്വാസത്തിൻ്റെ ശക്തി ഏവരെയും അസൂയപ്പെടുത്തുന്നതാണ്. ഒരുപാട് ആളുകൾ നിങ്ങളുടെ ബന്ധത്തെ എതിർക്കുന്നതിനും നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകാതിരിക്കുന്നതിനൊക്കെ ശ്രമങ്ങൾ നടത്തി. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. വിജയിച്ചത് നിങ്ങളാണ്. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു. നിങ്ങളുടെ ആ വലിയ മനസ്സിൻ്റെ വിജയം നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ സാധിക്കുന്നു. അത് നിങ്ങൾക്ക് അഭിമാനകരമായി മാറുന്നു, നിങ്ങൾക്ക് നന്മ നൽകുന്നു, ഒരുപാട് സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് വ്യക്തിപരമായും നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും മൊത്തത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കുമായി ഒരുപാട് ആളുകളുടെ പിന്തുണ ലഭിച്ചിരിക്കുന്നു. ആളുകൾ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളുടെ തമ്മിലുള്ള ആ ഒത്തുചേരൽ, നിങ്ങൾ തമ്മിലുള്ള ആ പ്രണയം, അതുമൂലം ആളുകൾ നിങ്ങളെ കൂടുതൽ കൂടുതലായി മനസ്സിലാക്കുകയും അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് കാരണമായി, അല്ലെങ്കിൽ അവർ നിങ്ങളെ ശ്രദ്ധിക്കില്ലായിരുന്നു, നിങ്ങൾ തമ്മിലുള്ള ആ യോജിപ്പും നിങ്ങൾ തമ്മിലുള്ള ആ ജീവിതത്തിൻ്റെ ആ കെമിസ്ട്രിയും അതെല്ലാം നിങ്ങൾക്ക് പരസ്പരം ശക്തി നൽകുകയും അംഗീകാരം നൽകുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സംരക്ഷിതമായ ഒരു കവചത്തിൻ്റെ ഉള്ളിലാണ്. ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ സ്നേഹമുണ്ട്, പ്രകാശമുണ്ട്, മാനസികമായ ഒരു സംരക്ഷണം, എല്ലാത്തിനുമുപരി ഒരു ദൈവികമായൊരു പ്രൊട്ടക്ഷൻ, ദൈവികമായൊരു ഷീൽഡ് നിങ്ങളിലുണ്ടാവുന്നു. ആരും നിങ്ങളൊന്നും ചെയ്യാതെ പെട്ടെന്ന് നിങ്ങൾ തകർന്നു പോകാതെ സംരക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നിങ്ങളുണ്ടാകും. അത് നിങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള സംഭവമാണ് എന്നുള്ളത് പറയാം. ഉള്ളിലെ ആ ബുദ്ധിയും നന്മയും പ്രകാശവും പരമാവധി പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾക്ക് ഐശ്വര്യമാണ്, നിങ്ങൾക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നു, നന്മ പ്രദാനം ചെയ്യുന്നു, സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറുകയും ജീവിതത്തിൽ ഏറ്റവും നല്ല നന്മകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഉള്ളും പുറവും തിളങ്ങുന്നു. നിങ്ങൾക്ക് ആഴത്തിലുള്ള സൗന്ദര്യവും ആഴത്തിലുള്ള ശക്തിയും ആഴത്തിലുള്ള മേൽക്കോയ്മയും എല്ലാവരും അംഗീകരിക്കപ്പെടുകയും എല്ലാവരാലും അംഗീകരിക്കപ്പെടുകയും എല്ലാവരാലും ആകർഷിക്കപ്പെടുന്നതുമായൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ ഈ ബന്ധത്തിൻ്റെ ഫലമായിട്ട് എത്തിച്ചേരുന്നു. അത് നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി എന്നെന്നും ആഗ്രഹിക്കാവുന്നതാണ്, എന്നെന്നും അഭിമാനം കൊള്ളാവുന്ന വസ്തുതയാണ്. നിങ്ങൾക്ക് ഒരുപാട് നന്മകളുണ്ടാകുന്നു. എല്ലാത്തരം മാനസിക ശാരീരിക പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾ മുക്തി നേടുന്നു. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നു. മാനസികമായിട്ടുള്ള സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നു. ആ എവിടെയൊക്കെ സന്തോഷം ഉണ്ടായിരുന്നില്ല, എന്തൊക്കെ പ്രതിസന്ധികൾ നിങ്ങളെ ബാധിച്ചിരുന്നു, അതെല്ലാം മാറി മാനസികമായിട്ടുള്ള സന്തോഷം ലഭിക്കുന്നതിന് കാരണമാകുന്നു. നിങ്ങൾ എല്ലാത്തിനെയും അതിജയിക്കുന്നു. ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. ഈ ബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. സ്നേഹത്തിൻ്റെ ഒരു പ്രകാശമാണ്. ഓരോ നിമിഷവും സ്നേഹവും നന്മയും മുന്നേറ്റങ്ങളും ഉണ്ടാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും തീക്ഷ്ണമായ നേട്ടങ്ങൾ, അതിൻ്റെ മേൽക്കോയ്മകൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നു. ആഴത്തിലുള്ളൊരിഷ്ടം, ഒരു ബന്ധം നിങ്ങൾ പരസ്പരം ഉണ്ടാകുന്നു. ആർക്കും കണ്ടെത്താൻ കഴിയാത്ത ചില രഹസ്യങ്ങൾ, ചില മുന്നേറ്റങ്ങൾ, മനസ്സിൻ്റേതായ ചില കാര്യങ്ങൾ, അത് നിങ്ങൾ ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയുടെ ഫലമാണ്, സ്നേഹത്തിൻ്റെ ഫലമാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ചെയ്യുവാനും വിജയിക്കുവാനും അതിലൂടെ അംഗീകാരങ്ങൾ നേടുവാനും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നു. ആത്മവിശ്വാസം നൽകുന്നു. നല്ല മികച്ച രീതിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടുന്നു. ആരെയും അസൂയപ്പെടുത്തുന്ന ചില പ്രവർത്തനങ്ങൾ, ചില ക്രിയേറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങളുടെ സ്കില്ല് കൊണ്ട് മാത്രം, നിങ്ങളുടെ കഴിവ് കൊണ്ട് മാത്രം മുന്നേറ്റാൻ കഴിയുന്ന ചില ബന്ധങ്ങൾ, അതിലൂടെ റെപ്യൂട്ടേഷൻ ലഭിക്കുന്നു.
ഒരുപക്ഷെ നിങ്ങൾ തൊഴിൽപരമായി ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോഴോ വിദ്യാഭ്യാസപരമായി ഒരുമിച്ച് നിന്നപ്പോഴോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ബന്ധം വളർന്നത്. നിങ്ങളുടെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബന്ധം, അതായത് നിങ്ങളുടെ ആ ഒരു കഴിവിൻ്റെ ഒരു അംഗീകാരമായിട്ട് അല്ലെങ്കിൽ ജോലിസ്ഥലത്തോ വിദ്യാഭ്യാസ സമയത്തോ ഒക്കെ പ്രണയിച്ച പ്രണയങ്ങളൊക്കെ ആകാം, അതിലൂടെ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ എല്ലാ സമ്പത്തിനെയും എല്ലാ നന്മയെയും എല്ലാ മൂല്യങ്ങളെയും കൃത്യമായി വിനിയോഗിക്കുമെന്നതിന് പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ്. അത് ഓരോ സമയവും എത്ര സ്മാർട്ടായിട്ട് തീരുമാനങ്ങൾ എടുക്കാം, അതായത് ഒരു സംശയത്തിനും ഇട നൽകാതെ ഓരോ സമയത്തും കൃത്യമായി തീരുമാനം എടുക്കാനായിട്ട് നിങ്ങളെ പ്രാപ്തനാക്കുന്നത് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ്. നിങ്ങൾ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോവുക, നിങ്ങളുടെ പ്രണയത്തിൽ പരസ്പരം മനസ്സിലാക്കലും പരസ്പരം നന്മയും പരസ്പരം സഹായിക്കലും എപ്പോഴും പരസ്പരം സപ്പോർട്ട് ചെയ്യുകയുമാണ്. ഒരാളുടെ ദുഃഖം മറ്റൊരാൾ ഒപ്പിയെടുക്കുന്നു, ആളുടെ ദുഃഖം മറ്റേയാൾ ഒപ്പിയെടുക്കുന്നു, അങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നു, എല്ലാ ആശംസകളും നേരുന്നു. നമുക്ക് രണ്ടാമത്തെ പൈലാണ്, ഓറഞ്ചാണ് കാണുന്നത്. നിങ്ങളുടെ പ്രണയത്തിൽ ഇനി എന്ത് എന്നുള്ള പൈല്, ഓറഞ്ച് എന്ന പൈൽ തിരഞ്ഞെടുത്തവരുടെ ജീവിതവുമായാണ് നാം പറയുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. ആദ്യം തന്നെ അവരുടെ പ്രണയം, രണ്ടാമത്തെ പൈലുകാരുടെ, നിങ്ങൾ ഒട്ടും നിർത്തണ്ട, നിങ്ങൾ ഒന്നിലും മനസ്സ് വേദനിക്കേണ്ട, വളരെ ധീരമായിട്ട് മുന്നോട്ട് പോവുക, വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക, നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി ആയിട്ട് മുന്നോട്ട് പോവുക. കാരണം നിങ്ങളുടെ മനസ്സിൽ ചില ആശങ്കകൾ ഇപ്പോഴുണ്ട്, വേണോ വേണ്ടയോ, ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ, അംഗീകരിക്കപ്പെടുമോ, നഷ്ടമാകുമോ, തിരിച്ചടി നേരിടുമോ, ഇത്യാദിയായിട്ടുള്ള ചില സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട, ഒട്ടും പിന്നോട്ട് പോകണ്ട, ധീരമായി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് നൽകുന്ന ഒരു സന്ദേശം അത് തന്നെയാണ്, ധീരമായി മുന്നോട്ട് പോവുക. യൂണിവേഴ്സ് വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് കൃത്യമായ സന്ദേശം നൽകുന്നു. ധീരമായി മുന്നോട്ട് പോകുക, നിങ്ങൾക്ക് വിജയമുണ്ടാകും, നിങ്ങൾക്ക് വളർച്ചയുണ്ടാകും, നിങ്ങൾ ആശങ്കപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. ക്ഷമിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ഒരുപക്ഷെ നിങ്ങളോട് ചിലപ്പോൾ വേദനിപ്പിക്കുന്ന രീതിയിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ പ്രവർത്തിച്ചിരിക്കാം. അതിൻ്റെ പേരിൽ എപ്പോഴും വഴക്കും വക്കാണോ ഒന്നും വേണ്ട. കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തി ചില സമയത്ത് ചില ദേഷ്യപ്പെടലുകളോ ചില വിട്ടുവീഴ്ചയില്ലായ്മ ഒക്കെ നിങ്ങളോട് ചെയ്തേക്കാം. നിങ്ങളത് കരുതി ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിനെ ഉലച്ചൽ വരുന്ന രീതിയിലൊന്നും ചെയ്യേണ്ട. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ സ്വയമേവ വിഷമിക്കേണ്ട. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ഭാഗത്തുണ്ടായ ചില പെരുമാറ്റങ്ങളിലുള്ള ചില വ്യത്യാസങ്ങൾ നിങ്ങളത് ദുഃഖിപ്പിച്ചിരിക്കാം. പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾ ഒട്ടും ആശങ്കപ്പെടേണ്ട, ഒട്ടും വിഷമിക്കേണ്ട എന്ന് പറയുന്നു. ക്ഷമിക്കുക. നിങ്ങൾക്ക് ക്ഷമ ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ക്ഷമ നിങ്ങൾക്ക് ജീവിതത്തിൽ വളർച്ചയുണ്ടാക്കും. ക്ഷമയിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരാൻ സാധിക്കും. ക്ഷമ നിങ്ങളെ കൃത്യമായ രീതിയിൽ സഹായിക്കും. നിങ്ങൾ ക്ഷമിക്കുക, പരസ്പരം ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. കാരണം ഒരുപാട് വിജയങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് നേടാനുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പിണക്കങ്ങളും വാശികളും ഒന്നുമില്ലാതെ പോവുക. ആ ഓറഞ്ചിൻ്റെ ആ ഒരു ആവരണം പോലെ, ശക്തമായൊരു ഷീൽഡ് പോലെ നിങ്ങൾ പരസ്പരം ക്ഷമിച്ച് പരസ്പരം മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് കുറേ കൂടുതൽ അറിവും കൂടുതൽ സമ്പത്തും കൂടുതൽ സാധ്യതകളും കൂടുതൽ സ്കില്ലും നേടാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ നിങ്ങൾ ചിലപ്പോൾ ഒരേ പ്രൊഫഷനിലുള്ളവരായിരിക്കും, ഒരേ ജോലി സ്ഥലത്തുള്ളവരായിരിക്കും, ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങളിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്തമായ ആയിരിക്കാം. ഒന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് കൂടുതൽ അറിവ് ലഭിക്കുകയും കൂടുതൽ വിജ്ഞാനം ലഭിക്കുകയും അതിലൂടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാക്കാനുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആ കാര്യം ഉപയോഗിക്കുക, യഥാർത്ഥമായ രീതിയിൽ ഉപയോഗിക്കുക. കാരണം കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ട്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. ഇനി നിങ്ങൾ പരസ്പരമുള്ള ആശയവിനിമയങ്ങളൊക്കെ ക്ലാരിറ്റി മൂലമാക്കുക, ക്ലിയർ ആക്കുക. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, തെറ്റിദ്ധാരണകൾ ജനിക്കുന്ന ചില പ്രസ്താവനകളും വാക്കുകളും വാചകങ്ങളും സംഭാഷണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേക്കാം. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ആശയവിനിമയം നടത്തുമ്പോൾ, ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ കൃത്യമായി സംസാരിക്കുക. ക്ലാരിറ്റി ഉണ്ടാകട്ടെ, അല്ലാതെ സംശയം ജനിക്കുന്ന രീതിയിൽ സംസാരിക്കേണ്ട, വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കേണ്ട. എന്താണ് ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ട് പറയുക. പകുതി പറഞ്ഞാൽ മറ്റേത് പൂരിപ്പിക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളായിരിക്കും. അവൻ അല്ലെങ്കിൽ അവൾ ഉദ്ദേശിച്ചത് നിന്നെ കളിയാക്കിയതാണ്, നിന്നെ മോശമാക്കിയതാണ്, നിങ്ങളെ മോശമാക്കാനാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആൾ ശ്രമിക്കുന്നതെന്നും പറഞ്ഞ് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങളെ അകറ്റുവാനായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് അവർ വരും. അവർ വിജയിക്കാൻ പാടില്ല, അവർ ഒരിക്കലും വിജയിക്കാൻ പാടില്ല. കാരണം നിങ്ങൾ നന്മയുള്ളവരാണ്, നിങ്ങൾ വിജയിക്കണം.
അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പ്രണയത്തിൽ പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ പറയാനുള്ളത്, നിങ്ങളുടെ പ്രണയത്തിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് വളരെ പ്രസക്തമായൊരു ഉത്തരം യൂണിവേഴ്സിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ ശരിയായ ആ ഡയറക്ഷൻ, നിങ്ങളുടെ ശരിയായ ലക്ഷ്യം, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം, നിങ്ങളുടെ ശരിയായ ജീവിത ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കുക, ഉറപ്പിക്കുക. ഭയപ്പെടരുത്. ജീവിതത്തിൽ തനിക്ക് എന്ത് ചെയ്യണം, എന്ത് നേട്ടം വേണം, അത് പ്രണയമായാലും ശരി ജീവിതമായാലും ശരി, അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കുക, വ്യക്തമായി അറിയുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ആ വിജയത്തിലൂടെ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ആ വിജയത്തിലൂടെ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ നേടുവാനായിട്ട് സാധിക്കും. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പ്രവർത്തിക്കുക, മുന്നോട്ട് പോകുക. ജീവിതത്തിൽ വിജയം ഉണ്ടാകട്ടെ, ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ. മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ പോവുകയാണ്. അതെങ്ങനത്തെ ഉള്ള മാറ്റമോ, സന്തോഷം നൽകുന്ന വലിയ ഗ്രേറ്റ് ആയിട്ടുള്ള മാറ്റം, വളരെ പ്രാധാന്യമർഹിക്കുന്ന, വളരെ മൂല്യമുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. ആ മാറ്റത്തിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ആ വിജയങ്ങൾ കൈവരിക്കുന്നതോടുകൂടി നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ഒരു സേഫായിട്ടുള്ള ഒരു പൊസിഷനിലെത്തുന്നു. മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ ഏറ്റവും അനുയോജ്യമാണ്. നിങ്ങൾ ഒരുമിച്ച് നിന്ന് ജീവിതത്തിൽ വിജയിച്ച്, ഒരുമിച്ച് നിന്ന് നേട്ടങ്ങളൊക്കെ നേടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റമാണ്. എല്ലാത്തിനും ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കും. ഒരുമിച്ച് നിൽക്കുമ്പോൾ പ്രണയത്തിൻ്റെ കാര്യത്തിൽ, ജീവിതത്തിൻ്റെ കാര്യത്തിൽ, പ്രണയത്തിൽ ഇനി എന്താണെന്നുള്ള ചോദ്യമാണ്, അംഗീകരിക്കപ്പെടുകയാണ് പരസ്പരം. രണ്ടുപേരും പ്രണയിക്കുമ്പോൾ, രണ്ടുപേരും പരസ്പരം അംഗീകരിക്കപ്പെടുമ്പോൾ ആ പ്രണയം പൂവണിയുകയാണ്. സംശയങ്ങളില്ല, ഒരുമിച്ച് ഒരേ ദിശയിൽ, ഒരേ രീതിയിൽ, ഒരേ തരത്തിലുള്ള ചിന്താഗതിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ ആത്മനിർവൃതി നിങ്ങൾക്കുണ്ടാകും. അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന, പരസ്പരം അറിയാൻ കഴിയുന്ന അടുത്ത ഒരു വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല കാലമാണ് വരുന്നത്. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ ഒരു വർഷത്തേക്ക് വളരെ മികച്ച കാലഘട്ടമാണ്. ഈ സമയത്ത് വിവാഹം നടത്താം, വിവാഹ നിശ്ചയം നടത്താം, സൗഭാഗ്യങ്ങൾ നടത്താം, വീട്ടിൽ കയറി താമസിക്കാം, ഒരു കുഞ്ഞുണ്ടാകാം, അങ്ങനെ നന്മകൾ ഓരോന്നോരായിട്ട് വസ്തു വാങ്ങിക്കാം, അങ്ങനെ നന്മകൾ ഉണ്ടാകും. ഈ ഒരു വർഷം ഏറ്റവും മൂല്യമുള്ള, വളരെ പ്രധാനപ്പെട്ട, വളരെ നിങ്ങൾക്ക് ജീവിതത്തിൽ ചലനങ്ങൾ സമ്മാനിക്കുന്ന, വിജയങ്ങൾ സമ്മാനിക്കുന്ന ഒരു വർഷം ഉണ്ടാകാൻ പോകുന്നു. ആ വിജയത്തിൻ്റെ സമ്പൂർണമായ അവസ്ഥയ്ക്കാണ് ഒരു വർഷം. പക്ഷേ മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് വലിയ പോസിറ്റീവായിട്ടുള്ള മാറ്റം ഉണ്ടാകും. ജോലി തേടി നടക്കുകയാണെങ്കിൽ ആ ജോലി നേടാനുള്ള സൗഭാഗ്യം ഉണ്ടാകും. കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ആ ആളോടുള്ള സ്നേഹമുണ്ട്. അപ്പോൾ ആ ആൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്രണയത്തിന് എന്ത് സംഭവിക്കുന്നു, ജീവിതത്തിന് എന്ത് സംഭവിക്കുന്നു, കരിയറിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. മാറ്റങ്ങൾ മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാഗ്രഹം വളരെ ഭംഗിയായിട്ട് നടക്കാൻ പോവുകയാണ്. വളരെ മുന്നേറ്റത്തോടെ നടക്കുന്നു. നിങ്ങളെ കണ്ട് ഒരു ഇൻസ്പിറേഷൻ മറ്റുള്ളവർക്കുണ്ടാകുന്നു. വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആകർഷിക്കുന്ന, നിങ്ങളോട് വല്ലാത്ത തരത്തിലുള്ളൊരു ആരാധന തോന്നുന്ന രീതിയിലേക്ക്, ഒരുപക്ഷെ നിങ്ങൾ പ്രണയിക്കുന്ന ആൾക്കായിരിക്കാം, ആരാധന തോന്നുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം പോകും. അത് വലിയൊരു നന്മയാണ്, വലിയൊരു മുന്നേറ്റമാണ്. ഒരു കുട്ടിത്തം ഉള്ളിലുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്കും, നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളുടെ മനസ്സിലൊരു കുട്ടിത്തമുണ്ട്. ആ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾ ഒരു പക്ഷെ വാത്സല്യത്തോടുകൂടിയായിരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നത്. നിങ്ങളെ ഒരു കുട്ടിയായിട്ട് ആ വ്യക്തി കാണുന്നു. നിങ്ങളെ, നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനം നൽകിയിരിക്കുന്നു ആത്മാർത്ഥമായിട്ട്. അപ്പോൾ അത് ഒരു കുഞ്ഞു കുട്ടിയെ പരിപാലിക്കുന്നത് പോലെ, സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ അവർ സ്നേഹിക്കുന്നു. അത് വല്ലാത്തൊരു അംഗീകാരമാണ്. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു, നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വലിയ മുന്നേറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു. ആ മുന്നേറ്റങ്ങളും അത്ഭുതങ്ങളും അനുഭവിക്കാനുള്ള മഹാഭാഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. ആഘോഷിക്കുക. ജീവിതത്തിൽ കിട്ടിയ നന്മയും, ഈശ്വര ചൈതന്യം കൊണ്ട്, യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ നന്മയും സമാധാനവും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള അവസരമായിട്ട് മാറുന്നു. തീർച്ചയായിട്ടും നല്ലൊരു സൈനാണ് കാണുന്നത്. ജീവിതത്തിൽ ആഘോഷിക്കാനുള്ള അവസരം കൊണ്ട് ഒരുപാട് ഭയങ്ങളൊക്കെ ഉള്ളിലുണ്ടായിരുന്നു, അതൊക്കെ മാറുകയാണ്. ഭയങ്ങളുണ്ടായിരുന്നു, നടക്കുമോ, എനിക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയുമോ, വിജയിക്കാൻ കഴിയുമോ, പ്രണയത്തിൽ വിജയിക്കാൻ കഴിയുമോ, ആ വ്യക്തി എന്നെ സ്നേഹിക്കുമോ, അങ്ങനെ ഉറക്കമില്ലാത്ത രാത്രികൾ കുറേ ഈ പ്രണയവുമായി ബന്ധപ്പെട്ട് സമ്മാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു ഉറപ്പ് കിട്ടിയിരിക്കുന്നു, ഒരു നന്മ കിട്ടിയിരിക്കുന്നു.
അവസാന ഫിനിഷിംഗ് പോയിന്റിലാണ് നിങ്ങൾ, അവിടെ നിങ്ങൾ വിജയിക്കും, നിങ്ങൾക്ക് നന്മയുണ്ടാകുന്നു, റിലീഫ് ഉണ്ടാകുന്നു. ഒരുപാട് യാതനകളും വേദനകളും അനുഭവിച്ചിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് ഉണ്ടാകുന്നു. ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നു എല്ലാ തരത്തിലും. ഒരിക്കലും മനസ്സിൽ ദുഃഖം വേണ്ട, ഞാൻ വിജയിക്കില്ല എന്നുള്ളത് വേണ്ട. പ്രത്യേകിച്ച് പ്രണയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ധാരണയുണ്ട്, എന്നെ ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല, വ്യക്തിയുടെ സ്നേഹം അത്ര ശരിയല്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം, അല്ലെങ്കിൽ നന്മ വരുന്നൊന്നല്ല എന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇനി ആ വ്യക്തിയുടെ സ്നേഹം മോശമാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് കൃത്യമായി നിങ്ങൾക്ക് അകലം പാലിക്കാവുന്നതാണ്. പക്ഷേ ആ വ്യക്തിയുടെ സ്നേഹത്തിന് ആത്മാർത്ഥമില്ല, എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല എന്നുള്ള ചില നെഗറ്റീവ് തോട്ട്സുമായിട്ട് ചില ദുഷ്ടശക്തികൾ വരാൻ സാധ്യതയുണ്ട്. അത് ആത്മാർത്ഥതയുടെയും നന്മയുടെയും ആവരണം കൊണ്ട് അതിനെയൊക്കെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത്ഭുതകരമായ രീതിയിൽ വിജയിക്കാനുള്ള സ്വാഭാവികമുണ്ട്, നിങ്ങളുടെ കഴിവുകൊണ്ടല്ല, നിങ്ങൾക്ക് പിന്നിൽ ഈശ്വരനുണ്ടാകുകയും ഈശ്വരൻ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ദൈനംദിന ജീവിതത്തിലും നിങ്ങൾക്കൊരു ഉണർവുണ്ടാകുകയും മുന്നേറ്റം ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ട്. അതൊക്കെ ഈ പ്രണയത്തിൻ്റെ, പ്രണയം നൽകുന്നൊരു ഊർജ്ജമാണ്. ആ പ്രണയം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഭവിക്കും, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാനസിക വിഷമങ്ങളും ഇല്ലാതെ ഇഷ്ടം, പ്രണയം, സൗഹൃദം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ആ നമ്മൾ സ്വാർത്ഥത ഇല്ലായിരിക്കുക, മറ്റാളിൽ നിന്ന് എന്തെങ്കിലും നേടാൻ ചൂഷണം ചെയ്യാനുള്ള ചിന്ത നിങ്ങളിൽ ഉണ്ടാകാതിരിക്കുക, നന്മയോടെ പോകുക, എല്ലാ സ്വാഭാവികങ്ങളും നേരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന മുദ്രയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്.